പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഡിസംബർ മാസം 15-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം കരങ്ങൾ ഉയർത്തി പറഞ്ഞു, സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കൈകളെ ഒന്ന് ഉയർത്തിയിട്ട് ഓർത്ത് സ്തോത്രം പറഞ്ഞു. എത്ര നല്ലവനായി, എത്ര വിശ്വസ്തനായി കഴിഞ്ഞൊരു പകൽക്കാലം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം നടത്തിയ നല്ല കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം, 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 സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശു നല്ലവൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഓരോ നാളും ഞങ്ങളെ പുലർത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ 11 മാസവും ഈ 15-ാമത്തെ ദിവസം വരെ അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, നന്ദിയോടെ അങ്ങ് ആരാധിക്കുന്നു, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം അതിൻ്റെ 116-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും. 7-ാമത്തെ വാക്യം. അമ്മേൻ. 10-ാമത്തെ വാക്യം, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ കർത്താവിന് എന്തു പകരം കൊടുക്കും. ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ കർത്താവിൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. ഞാൻ എൻ്റെ നേർച്ചകളെ കർത്താവിൻ്റെ സകല ജനവും കാണുക കഴിക്കും, കർത്താവിനെ സ്തുതിപ്പിൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയ കൃപകൾക്ക് നന്ദി. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഓരോരുത്തരെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. അവൻ രോഗികളായി പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡ് പ്രഷർ നോർമലായി തീരട്ടെ. മരുന്ന് കഴിച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഉയർന്നു നിൽക്കുന്ന ബ്ലഡ് പ്രഷർ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകാൻ കൽപ്പിക്കുന്നു, നോർമലാകാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. എല്ലാ ബ്ലഡ് റിപ്പോർട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബയോപ്സി റിപ്പോർട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന സകല റിപ്പോർട്ടുകളും നോർമൽ റിപ്പോർട്ട്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ കയ്യിൽ ലഭിക്കുന്ന സകല റിപ്പോർട്ടുകളും നോർമൽ റിപ്പോർട്ടുകളായി തീരട്ടെ. കൂടാതെ കർത്താവ്, ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, അമേൻ, എല്ലാവരെയും കർത്താവ് വിടുവിക്കണം. ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാപരിക്കണം. വീട് പണി ആരംഭിച്ചു തുടർന്ന് കൊണ്ടുപോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ആ പണി കണ്ടിന്യൂ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. സ്റ്റാർട്ട് ചെയ്തു വെച്ച പ്രൊജക്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റ് ആകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. സകല മഹത്വം പുകഴ്ചയപ്പേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:45 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. കൂടാതെ ഒരു കാര്യം ഓർപ്പിക്കാനുള്ള, തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം ന്യൂ ടെസ്റ്റമെൻറ്റ്സ് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് 7 ഡേയ്സ് നമുക്ക് ഫാസ്റ്റിംഗ് പ്രയറാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധ ചെയ്യുന്ന പ്രഭാതത്തിൽ യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം, നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാത്രം.
ഈ നാവിന് കടിഞ്ഞാണിട്ട്, നമ്മൾ സാധാരണ കാണുന്നത് നമ്മൾ പശുവിന് കടിഞ്ഞാണിടും, അല്ലെങ്കിൽ കാള മൃഗങ്ങൾക്കൊക്കെ കടിഞ്ഞാണിടും. എന്തിനായി കടിഞ്ഞാണിടുന്നത്? കടിഞ്ഞാണിടുന്നത് അതിന് ഇഷ്ടപ്രകാരം പോകാൻ വേണ്ടിയല്ല, അതിന് തോന്നിയ പോലെ പോകാൻ വേണ്ടിയല്ല കടിഞ്ഞാണിടുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് നാവിന് കടിഞ്ഞാണിടാതെ. അപ്പം നാവ് ഈ തോന്നിയതുപോലെ സംസാരിക്കാനോ, നമ്മുടെ നാവിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾക്കറിയാം, ആദിയിൽ ദൈവം നമ്മളെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1:26 വാക്യത്തിൽ പറഞ്ഞത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പം മനുഷ്യനെ ഉണ്ടാക്കിയത് ആരുടെ സാദൃശ്യപ്രകാരം? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. 27 വാക്യത്തിൽ പറഞ്ഞു, അങ്ങനെ തൻ്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ ദൈവിക മഹത്വം ആദം പാപം ചെയ്തപ്പോൾ ദൈവമക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഫോളൻ നേച്ചറായിപ്പോയി. എന്തും പറയുന്ന, എന്തും സംസാരിക്കുന്ന നേച്ചർ. നമുക്കറിയാം, ആ തുടക്കത്തിൽ ആദിയിൽ ആദമാണ് മൃഗങ്ങൾക്ക് പോലും പേരിട്ടത്. സിംഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പേരിന്നോട്ട് സിംഹം. ആമേൻ. കുറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പേരിന്നോട്ട് കുറുക്കൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു. സകലത്തിൻ്റെ മേലും വാഴുകയായിരുന്നു. ഈ വാഴുന്നത് എങ്ങനെ? തൻ്റെ വാക്കുകളിലൂടെ വാഴുന്നു. എന്നാൽ പാപം സംഭവിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എന്തു സംഭവിച്ചു? ഈ ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഗ്ലോറിയിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് പിതാവായ ദൈവം ചെയ്തത്. ഇന്ന് ഞാനും നിങ്ങളും വീണ്ടും എഫേസ്യ ലേഖനം പറയുന്നുള്ളൂ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതു മനുഷ്യനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആർക്കനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന? ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതു മനുഷ്യനെ ധരിച്ചിരിക്കുക. അപ്പം ഇന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വാക്കുകൾക്ക് അസാധാരണ ശക്തിയുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് അസാധാരണ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ടവരായ ദൈവമക്കൾ തങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ വളരെ ശ്രദ്ധാപൂർവം വേണം കൈകാര്യം ചെയ്യാൻ. പഴയ നിയമത്തിൽ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, അധരദ്വാരം കാക്കണം കർത്താവേ. ഇന്ന് പുതിയ നിയമത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടതായ നമുക്കൊരു ബോധ്യം വേണം, നമ്മുടെ നാവിന് അസാധാരണ പവറുണ്ട്. ആ നാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ കുടുംബത്തെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്വന്തം ജീവിതത്തെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ആയിരിക്കുന്ന ദേശത്തെ നമ്മുടെ വാക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് നമ്മൾ സംസാരിക്കുന്നു? ആമേൻ. എല്ലാ വാക്കുകളും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാളുടെ അധികാരത്തിന് അനുസരിച്ചാണ് അവരുടെ വാക്കുകളുടെ വില. ഇപ്പം പത്രസമ്മേളനം നടത്തുന്ന നേതാക്കന്മാർ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് അവർ വാക്കുകൾ പറയുന്നു. കാരണം അവർ പറയുന്ന ഓരോ വാക്കിനും ഒരു വില കൊടുക്കേണ്ടതായിട്ട് വരും. ആ വാക്കുകൾക്ക്, അവർ പറയുന്ന ദേശത്ത് വളരെ പ്രാധാന്യമാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വലിയ ചലനങ്ങളെ സൃഷ്ടിക്കും. നമ്മുടെ ദേശത്ത് വലിയ ചലനങ്ങളുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ വലിയ ചലനങ്ങളുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ചലനങ്ങളുണ്ടാകും. അതുകൊണ്ട് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുക. അപ്പം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം പറയുക, നന്മയുടെ വാക്കുകൾ മാത്രം പറയുക, ജീവിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറയുക, സൃഷ്ടിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറയുക. അപ്പം തകർക്കുന്ന, നശിപ്പിക്കുന്ന പിശാചിൻ്റെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരരുത്. മറിച്ച് നമ്മുടെ വായിൽ നിന്ന് വരേണ്ട വാക്കുകൾ ജീവിപ്പിക്കുന്ന, ദൈവം പറയുന്നത് പോലെ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ ശ്രദ്ധിച്ച് യേശുവിൻ്റെ വായിൽ നിന്നുള്ള വാക്കുകൾ അതിനെ അനുകരിക്കുക, യേശുവിനെ മാതൃകയാക്കുക. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇല്ലായ്മയുടെയോ തകർച്ചയുടെയോ നാശത്തിൻ്റെയോ വാക്കുകളല്ല യേശുവിൻ്റെ വായിൽ നിന്ന് വന്നത്. യേശുവിൻ്റെ വായിൽ നിന്ന് വന്നത് ആമേൻ ആമേൻ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ് വന്നത്, നന്മയുടെ വാക്കുകളാണ് വന്നത്, ഉയർത്തുന്ന വാക്കുകളാണ് വന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്ന വാക്കുകളാണ് വന്നത്. അതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മകനും മകളുമാണ് നമ്മൾ. ആമേൻ. ആ മക്കളായ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ
ദൈവത്തിൻ്റെ വാക്കുകളായിരിക്കണം നമ്മൾ വരുന്നത്. വി ആർ റെപ്രസെൻറ്റിങ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിനെ പ്രതിനിധീകരിച്ച ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നു. സോ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് നമ്മുടെ നാവിനെ വിട്ടുകൊടുക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അങ്ങ് എൻ്റെ നാവിലൂടെ സംസാരിച്ചാട്ട്, അങ്ങ് എൻ്റെ നാവിലൂടെ സംസാരിച്ചാട്ട്, അങ്ങ് എൻ്റെ നാവിലൂടെ സംസാരിച്ചാട്ട്. സോ നാവിനെ കടിഞ്ഞാണിടുക, പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുക. ബി കോൺഷ്യസ്, കോൺഷ്യസായിട്ട് സംസാരിക്കുക. ആരാണ് നമ്മുടെന്ന് ബോധ്യത്തിൽ സംസാരിക്കുക. നമ്മുടെ വാക്കുകൾക്ക് അസാധാരണ പവറുണ്ടെന്നും ആ വാക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുമുള്ള ബോധ്യത്തിൽ, സ്പിരിച്വൽ വേൾഡിൽ നമ്മുടെ വാക്കുകൾ ഇൻഫ്ലുവൻസുകൾ ഉണ്ടാക്കും. ആ ബോധ്യത്തിൽ വേണം സംസാരിക്കാൻ. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബി കെയർഫുൾ അബൌട്ട് ദ വേർഡ്സ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.